ഹലോ അസ്ലാം വൈക്കും വറഹമത്തുള്ള ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലം പീസ് റേഡിയോ ആരോഗ്യ ചിന്തയിലേക്ക് സ്വാഗതം നമ്മൾ എല്ലാവരും ഭക്ഷണ പദാർത്ഥമാണ് ബ്ലാക്ക് സീഡ് അഥവാ കരിഞ്ചീരകം എന്ന് പറയുന്നത് വളരെയധികം ആരോഗ്യപ്രദമായിട്ടുള്ള ഗുണങ്ങളുള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണ് അല്ലെങ്കിൽ കരിഞ്ജീരകത്തിൻ്റെ ഓയിലൊക്കെ വളരെയധികം ആരോഗ്യപ്രദമായിട്ടുള്ള ഒരു ഭക്ഷണ പദാർത്ഥമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒന്നാണ് പല അസുഖങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാവുന്ന ഒന്നുകൂടിയാണ് കരിഞ്ജീരകത്തിൻ്റെ ഓയിൽ അതിൽ കരിഞ്ചീരകം എന്ന് പറയുമ്പോൾ നൈജല്ല സറ്റേവ എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഒരു ചെടിയിൽ നിന്ന് എടുക്കുന്ന ഇതാണ് കരിഞ്ചീരക ഓയിലൊക്കെ അപ്പം അതിൽ ഉള്ള തൈമോ ക്യൂനോൺ എന്ന് പറയുന്ന ഒരു ബയോ ആക്റ്റീവായിട്ടുള്ളൊരു ആൽക്കലോയിഡാണ് അതിൻ്റെ ഏറ്റവും ആരോഗ്യകുരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നൽകുന്നത് അപ്പം അതുകൊണ്ട് നമുക്ക് ഭക്ഷണത്തിൽ നമ്മളെ പല അസുഖങ്ങൾക്കും ഒരു മരുന്നായിട്ട് തന്നെ കരിഞ്ചീരകം പറയുന്നുണ്ട് അതാണ് നൈജില്ല സറ്റേവ എന്നാണ് അതിൻ്റെ ഒരു ശാസ്ത്രീയ നാമം വരുന്നത് അപ്പം പ്രമേഹ രോഗികൾക്ക് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഭക്ഷണം അല്ലെങ്കിൽ ഭക്ഷണത്തിനോടൊപ്പം മരുന്നുകളോടൊപ്പം തന്നെ നമ്മുടെ പ്രമേഹത്തിൻ്റെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറക്കാനും അതുപോലെ പ്രമേഹത്തിൻ്റെ അളവ് കുറക്കാനും ഒക്കെ നമുക്ക് ഭക്ഷണ ഉപയോഗിക്കാവുന്ന ഒരു ഓയിലായിട്ട് കരിഞ്ജീരകത്തിൻ്റെ എണ്ണ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ കരിഞ്ജീരകത്തിൻ്റെ ഓയിൽ ഒരു ഗ്ലാസ് ഒരു സ്പൂൺ എടുത്തുകൊണ്ട് ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് വെറും വയറ്റിലൊക്കെ കുടിക്കുന്നത് പലപ്പോഴും പ്രമേഹത്തിൻ്റെ പ്രയാസം കുറക്കാനും അതുപോലെ പ്രമേഹ ഒന്നുകൂടി കുറഞ്ഞു കിട്ടാനും നമുക്ക് നല്ലൊരു ഔഷധമായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഉപയോഗിക്കാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് രക്തയോട്ടം കൂട്ടാൻ അതുപോലെ കൊളസ്ട്രോളിൻ്റെ അളവ് കുറക്കാൻ ഒക്കെ വളരെയധികം എഫക്റ്റീവായിട്ട് നമുക്ക് ഈ രീതിയിൽ തന്നെ കരിഞ്ചീരകത്തിൻ്റെ ഓയിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഒന്നാണ് നമ്മുടെ പ്രതിരോധശേഷിയെ കൂട്ടുക എന്നുള്ളത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂടുതലായിട്ട് നിലനിർത്തുക എന്നുള്ളത് ഇപ്പോൾ പ്രത്യേകിച്ച് കോവിഡ് പോലെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രതിരോധശേഷിയെ നിലനിർത്താൻ കരിഞ്ചീരകത്തിന് വളരെ ഫലപ്രദമായിട്ടുള്ള കഴിവുണ്ട് എന്നുള്ളതാണ് പഠനങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത് അതുപോലെ ന്യൂറോളജിക്കലായിട്ടുള്ള പല അസുഖങ്ങൾക്കും പാർക്കിൻസോണിസം അതുപോലെ ഡിമൻഷ്യ പോലെയുള്ള അസുഖങ്ങളിലൊക്കെ നമ്മുടെ നരമ്പുകളെ ന്യൂറോണുകളെയൊക്കെ ഉത്തേജിപ്പിക്കാനും അതുവഴി അതിൻ്റെ രോഗത്തിൻ്റെ ഗാ കാഠിന്യം കുറക്കാനുമൊക്കെ ഈ തൈമോക്യൂനോൺ എന്ന് പറയുന്ന ഈ ഒരു ആൽക്കലോയിഡിന് കഴിവുണ്ട് ഈ കരിഞ്ചീരകത്തിൽ ുള്ള ഈ ഒരു ആൽക്കലോയിഡിന് കഴിവുണ്ട് എന്നുള്ളതും പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചർമ്മ സംബന്ധമായ രോഗങ്ങളിൽ പ്രത്യേകിച്ച് സോറിയാസിസ് പോലെയുള്ള രോഗങ്ങളിൽ അതുപോലെ വിട്ടുമാറാത്ത ചർമ്മത്തിലുണ്ടാകുന്ന അലർജി രോഗങ്ങളിലൊക്കെ പൊതുവേ ഈ ഒരു കരിഞ്ചീരകത്തിൻ്റെ എണ്ണ നമുക്ക് പുറമേ എക്സ്റ്റേണലി അപ്ലൈ ചെയ്യാനും അതുപോലെ ഇൻറ്റേണലി ഉപയോഗിക്കാനും നമുക്ക് പറ്റാറുണ്ട് അതുപോലെ തന്നെ ദഹന സംബന്ധമായിട്ടുള്ള കുടൽ സംബന്ധമായിട്ടുള്ള രോഗങ്ങളിൽ അസിഡിറ്റി പോലെയുള്ള അൾസർ പോലെയുള്ള രോഗാവസ്ഥകളിലൊക്കെ ആ അൾസറിനെ കുറക്കാനും അതിൻ്റെ കാഠിന്യം കുറക്കാനും ഒക്കെ കരിഞ്ജീരകത്തിൻ്റെ ഓയിൽ നമുക്ക് ഒരു മെഡിസിനൽ ആസ്പെക്ട് മരുന്ന് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇങ്ങനെ പല ഔഷധ ഗുണങ്ങളുള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണ് കരിഞ്ജീരകത്തിൻ്റെ എണ്ണയും കരിഞ്ജീരകവും എന്ന് പറയുന്നത് അത് നമുക്ക് ഭക്ഷണത്തിലൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഉൾപ്പെടുത്തി ഉപയോഗിക്കാവുന്നതാണ് എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ആരോഗ്യ ചിന്തയിൽ നിങ്ങളുമായി പങ്കുവച്ചത് ഈ വിവരങ്ങൾ ഞാൻ നൽകിയത് ഡോക്ടർ മുഹമ്മദ് അസ്ലം അസ്ലാം വലൈക്കും വർമ്മത്തല്ലാഹി വിബ്രക്കാൻ